ചിക്കൻ ബിരിയാണി മേടിച്ചതരാന്ന് പറഞ്ഞിട്ട് നീ എന്നെ പറ്റിച്ചിറങ്ങില്ലടാ റാസ്കൽ. ഒന്നേമാനെ പറ്റിച്ചതല്ല, ഇണ്ടിപ്പോരുത്. അന്യായക്കാരൻ തന്ന 10 രൂപ പോലും ഞാൻ മറന്നു നിന്റെ ബിരിയാണിക്ക് വേണ്ടി. എന്നെ കൊണ്ട് നീ FIR മാറ്റി എഴുതിപ്പിച്ചു, പരമദ്രോഹി. എന്റെ സാറേ, ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ പാരീസ് ഹോട്ടലിന് മുമ്പിൽ വന്നിരുന്നു, സാറിനെ കണ്ടില്ല. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാ മതി, അവര് വിശ്വസിക്കും. പോലീസുകാർ തലച്ചോറുള്ളവരാ. ഉച്ചക്ക് 12 മണി മുതൽ ഉച്ച തിരിഞ്ഞ് 3 മണി വരെ ഞാൻ പാരീസ് ഹോട്ടലിന്റെ മുമ്പിൽ കാത്തുന്നതാ. തീ പാറണ വെയിലത്ത് പറയുമ്പോ എനിക്ക് വേദനയുണ്ടടാ. ഡേ, ഇന്ന് പ്രായച്ചിത്തം ചെയ്യാതെ നിന്ന് ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. ഇന്ന് എനിക്ക് ബിരിയാണി മാത്രം പോരാ, വീട്ടിലേക്ക് ഒരു പാർസൽ വേണം. നടക്കണ പാരീസിലേക്ക്. ഇടക്കേ ഈ അച്ചാറൊന്നും തൊട്ടുകൂട്ടിയില്ലെങ്കില് പെട്ടെന്ന് ബിരിയാണി മട്ടക്കും. ഇപ്പൊ ശരി. കോഴിയുടെ വേഗത്തിൽ കൂടിയോ എനിക്കൊരു സംശയം. നമ്മളേ പാശലടിയോ സാറേ എടുത്തോണ്ടിരിക്കുക. എല്ലാം കൂടി എത്രയായി? 30 രൂപ. ഓ, ഇവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ല. ആരെ ഗുണം പിടിക്കാത്തന്നെ? അല്ല, ഈ ബിരിയാണിയുടെ ഗുണം സാറിന് അത്ര പിടിച്ചില്ല എന്ന് പറയായിരുന്നു. അതെ അതെ, നമ്മുടെ സാറിന് എവിടെ? ആ, ഇത് ബിരിയാണി, ഇത് ഉഴുന്ന വട. വട എത്ര ഉണ്ട്? 8 എണ്ണം. ഇല്ല സാറേ, എന്റെ ഭഗവാനെ. എന്ത് പറ്റി സാർ? 41-ാം ചരമദിനം. മോഹൻദാസ്, ശ്രീദേവി, സ്നേഹസ്മരണകളോടെ മീര, മായ, മനു, മഞ്ജു, എന്താണ് ഈ കേൾക്കണത്? അത് റോട്ടിൽ എവിടെങ്കിലും കാണും, റോട്ടിൽ എവിടെങ്കിലും മാറിക്കണോ? ആനക്കാര്യത്തിനല്ല ചേനക്കാര്യം. മനുഷ്യനെ സൈക്കിൾ എടുത്ത് കൊല്ലാൻ നോക്കുവാണോ? സൈക്കിൾ അല്ല, പാറ്റൻ ടാങ്ക് വന്നിടിച്ചാല് നീ ചാവില്ല ശാന്തേ. ഡേ, ഇത് കണ്ട, എന്റെ പെങ്ങള് ശ്രീദേവിയും ഭർത്താവും മോഹൻദാസും ചരമം പറഞ്ഞു. പത്രം വായിക്കാത്തന്റെ ദൂഷ്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ചാവടി എന്തരം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ ഒരുപാടായി. നോക്കട്ടെ, ഇതെങ്ങനെ സംഭവിച്ചു? രണ്ടുപേരും ഒന്നിച്ചേത്തോ? വല്ലവരും തല്ലിക്കൊന്നതാവും, അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ചതോ കെട്ടിയാന്നി അതോ ആവും. എനിക്കിതൊന്നും അറിയാൻ പാടില്ലല്ലോ ശാന്തേ. നമ്മളെപ്പോലെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും അവർക്കില്ലല്ലോ. പട്ടിണിയുണ്ടോ? പണക്കുറവുണ്ടോ? കൊച്ചിയിൽ ഇഷ്ടം പോലെ കെട്ടിടങ്ങള്, ലോകം മുഴുവൻ ചെമ്മീൻ കയറ്റി വയ്ക്കാനുള്ള ഫാക്ടറി, പിന്നെ എസ്റ്റേറ്റ്, ഫിഷിംഗ് ബോട്ട്. എന്റെ പേടിപ്പ് അതൊന്നുമല്ല, ഈ സ്വത്തുക്കൾ മുഴുവൻ ആര് നോക്കി നടത്തുന്ന? അയ്യടാ, ഇപ്പൊ വായി വെള്ളം ഊറുന്നുണ്ടോ? ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു. ആ ദരിദ്രവാസി ഇത്രയും വലിയ പണക്കാരനാവൂന്ന് ആരെങ്കിലും അറിഞ്ഞു എന്റെ ശാന്തേ? ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല, ബുദ്ധിയില്ലാന്ന്. അത് കളാ, ഇനി നമ്മൾ വൈകൂടാ. എത്രയും വേഗം കൊച്ചിയിലെത്തണം. വല്ലവരും അവിടെ കയറി അധികാരം സ്ഥാപിക്കുന്നതിന് മുമ്പ്. മോഹൻദാസ് ജീവിച്ചിരുന്നപ്പോ കുറെ ശ്രമിച്ചല്ലേ അവിടെ കയറി പറ്റാൻ? എന്നിട്ട് നടന്നോ? അന്ന് നടന്നില്ല, അതുകൊണ്ടാ മരിച്ചപ്പോ കയറി പറ്റാൻ ശ്രമിക്കുന്നത്. അതിനാ പിള്ളേര് നമ്മളെ പഠിക്കാത്ത കയറ്റിയല്ലേ? അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറും. നീ എന്റെ പിന്നാലെ നിന്നാ മതി, ഒന്നുമില്ലെങ്കിലും ഞാൻ അവരുടെ അമ്മാവനല്ലേടി. അയ്യാ, നല്ല കുമ്മാവൻ, നേരിട്ട് ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. അച്ഛനോടും അമ്മയോടും നിങ്ങൾ ചെയ്ത ക്രൂരത മുഴുവനും അവരും അറിഞ്ഞോണേ. അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങനെ സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ തടസ്സം പറയല എന്റെ ശാന്തേ. ഈ കാക്കി കയറിയിട്ട് കൊല്ലം എത്രയായി? വല്ലതും നേടിയോ? ഒരാൺവിത്തുള്ളത് ബോംബെ കിടന്ന് തെണ്ടുക, ഒരു മോളുള്ളത് അമ്മായിമ്മയുടെ ആട്ടും തൂപ്പും നീട്ടും നരകിക്കുക. എന്താണ് അമ്മായിമ്മയ്ക്ക് കുഴപ്പം? ഭാര്യ വീടിന് തിണ്ണ നിറങ്ങുന്ന നീ എന്നെ തെറി വിളിക്കുക? അയ്യോ അമ്മേ, ഞാൻ അമ്മയെ പറഞ്ഞതല്ല അമ്മേ. മിണ്ടി പോകരുത് കരുതേ, മിണ്ടിയാ നിന്നെ ഞാൻ ചൂലെടുത്തടിക്കും. ആ ഇന്നലെ അമ്മച്ചി എന്നെ പറ്റി വല്ലതും പറഞ്ഞോ? ആള് ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ. അയ്യോ, ഞാനോ? അമ്മച്ചി ചുമ്മാ പറയുന്നതാ. സ്വന്തം മോളെ പറ്റി ഒരമ്മച്ചി അങ്ങനെ ചുമ്മാ പറയൂ? അങ്ങനെ മുഴുവനും ചുമ്മാതല്ല, പക്ഷെ കൂടുതലും ചുമ്മാതാ. ലവ് അഫെയർ ഇല്ലാത്തതാണോ? ഏതോ ഒരു മുസ്ലിം ബോയ് ആയിട്ട്. ആ, അതാ ഞാൻ പറയാൻ വന്നേ. സത്യം കേൾക്കണോ? അഷ്റഫിനെ ഞാൻ കാണുന്നത്, അഷ്റഫ് എന്ന പുള്ളിക്കാരന്റെ പേര്. ഞാൻ എന്നും ടൈപ്പിന് പോകുന്ന വഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും. ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാ പിന്നെ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല.
വീട് ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ടൈപ്പ്റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട്. അങ്ങനെ ഒരു ദിവസം അഷ്റഫ് എന്നോട് ചോദിക്കുക, ഞാനൊരു സാധനം തന്നാ വാങ്ങിക്കോന്ന്. എനിക്കങ്ങ് ദേഷ്യം വന്നു. എന്നാൽ എന്താ സാധനം നമ്മളെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അത് നോക്കുമ്പോ എന്താ ഒരു കത്ത്. കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ആലോചിച്ചു, അത് വേണ്ട. കത്തിൽ എന്താ എഴുതിയിരിക്കുന്ന നമുക്കറിയണ്ടേ. പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ്. ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ, പിന്നെ അങ്ങനെ വേണ്ടെന്ന് പറയുന്നേ. എന്റെ അയാളുടെയും വീട്ടുകാരെ ഓർത്ത് എല്ലാം ഞാനങ്ങ് ക്ഷമിച്ചു. ഒരു ദിവസം അഷ്റഫ് എന്നോട് പറയാ, ഒരുപാട് സ്വകാര്യം പറയാനുണ്ട്, സ്കൂൾ ഷെഡിന്റെ പുറകിലോട്ട് വരാവോന്ന്. അതാ കുഴപ്പമായ, ഞങ്ങൾ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും. അഷ്റഫ് മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ. അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും തമ്മിൽ ഇല്ലാത്ത പുകലൊന്നുമില്ല. അടിപിടിയും ബഹളവും ഒന്നും പറയണ്ട, ഞാനിങ്ങ് പോന്നു. കുഞ്ഞു പറ, എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഏയ്, ഒരു തെറ്റുമില്ല. അപ്പൊ ക്ലാര കാരണം നാട്ടിലൊരു സാമുദായിക യുദ്ധം നടക്കുകയാണിപ്പോ അല്ലേ? അത് അവരുടെ ബുദ്ധിമോശം, അല്ലാതെ എന്താ പറയാനാ. കുഞ്ഞു എന്നെ പറ്റിയ തെറ്റിദ്ധാരണ ഒന്നുമില്ലല്ലോ. തീരില്ല, അത് മതി, ഇപ്പോഴെനിക്ക് സമാധാനമായത്. ഈ വീടൊരു കൊട്ടാരം തന്നെയാണേ. ഭഗവാനെ രക്ഷിക്കണേ. വെയിറ്റിംഗ് ഉണ്ടോ സാർ? വെയിറ്റിംഗിൽ എത്താൻ പൊക്കോ. 50 രൂപ. ഞാനൊരു SI ആണ്, SI KP അടിയോടി. ഞങ്ങൾ പോലീസുകാര് ടാക്സിയിലും ബസ്സിലും ഒക്കെ കയറിയാൽ സാധാരണ പണം കൊടുക്കാറില്ല. പക്ഷെ എനിക്ക് പണം വേണം. ഓഹോ, തന്റെ RC എവിടെ? ഡ്രൈവിംഗ് ലൈസൻസ് എവിടെ? ആ ട്രിപ്പ് ഷീറ്റ് എടുക്ക്, തന്നെ ഒരു കേസ് കൊടുക്കാൻ പറ്റുന്ന ഞാനൊന്ന് നോക്കട്ടെ. ആ കാശ് അങ്ങോട്ട് കൊടുക്കുന്നേ. ആളുകൾക്ക് പോലീസിൽ പേടിയാൻ തോന്നി. ചാന്തേ, കാണുന്ന മാത്രമേ തന്നെ പിള്ളേരുടെ സ്നേഹം പിടിച്ചു പറ്റിയാലേ നമുക്കിവിടെ കാലുറപ്പിക്കാൻ പറ്റൂ. കെട്ടിപ്പിടുത്തം, വേണ്ടി വന്നൊരു പൊട്ടിക്കരച്ചില്, എന്തിനു നമ്മൾ തയ്യാറാവണം. പിള്ളേരുടെ പേരൊക്കെ ഒന്നത് പറഞ്ഞു. മൂത്തത് മീര, പിന്നെ മായ, മനു, മഞ്ജു. ഒന്ന് പറഞ്ഞു. മീര, മായ, മനു, മഞ്ജു. ഇനി കണ്ണൊന്ന് ചോദിച്ച്, നമ്മൾ മരിച്ചു വീട്ടിൽ ആദ്യമായിട്ട് വരല്ലേ. ഉപചോന്നുണ്ട്, എന്നെ നോക്കി. ആ കണ്ണേ വന്നിട്ടില്ല. ഇതാ കണ്ണടക്കല്ലേ. മുളക് പിടിച്ചേ, ഇപ്പൊ വരാം. എന്റെ പൊന്നുമോളെ, ഇത് നിങ്ങളെ സ്വന്തം അമ്മാവൻ SI KP അടിയോടി. ഈ നിൽക്കുന്നത് നിന്റെ സ്വന്തം അമ്മായി ശാന്ത. ഇത് ഞാൻ എങ്ങനെ പോയെന്ന് വിചാരിച്ച് നിങ്ങക്ക് ഞങ്ങളുണ്ട് മക്കളെ. ഈ വാർത്ത കണ്ട അന്ന് മുതല് ഞാനൊരു പോളെ കണ്ണടച്ചിട്ടില്ല. നോക്കി നോക്കി ചണ്ടോടു. അരിച്ച് കഞ്ഞാൻ പൊട്ടിക്കും. പത്താപ്പാല് വീട്ടിൽ കയറുന്ന സ്ത്രീകളെ പിടിക്കുന്നു. ചട്ടം, ഞാൻ ഈ കുട്ടിയുടെ അമ്മാവനാ. എന്നാ ഞാൻ ഈ കുട്ടിയുടെ അമ്മയാ. അമ്മയാ ചണ്ട, ഇറങ്ങടാ വലിയ ഇറങ്ങാൻ. അയ്യോ, എന്തൊരു പിടുത്താ പിടിച്ച എന്റെ അമ്മച്ചി. നിങ്ങൾക്ക് ആരാ? ഞാൻ നിന്റെ തണ്ട. ഇത് തള്ളേ കുഞ്ഞമ്മേ, ആ വിട്ടത്തി കൊണ്ടിരിക്കണ്ടി. മരിച്ച മോഹൻദാസിന്റെ ശ്രീദേവിയുടെ വീടല്ലേ ഇത്? ആണെങ്കിലോ, ശ്രീദേവിയുടെ ചേട്ടനാ ഇത്, സ്വന്തം ചേട്ടൻ. ഒരബദ്ധം പറ്റിപ്പോയതിന് താൻ എന്റെ തന്തക്കും തള്ളക്കും വിളിച്ചു. ഞാൻ ആരാണെന്നറിയോ? KP അടിയോടി, SI, സബ് ഇൻസ്പെക്ടർ. പിടുത്തം എന്ന് വെച്ചാൽ ഏത് ജാതി പിടുത്തം? അവസാനം കുഞ്ഞമ്മ ഒന്ന് തെറി വിളിച്ചപ്പോഴാണ് അയാൾ പിടിവിട്ടത്. നിങ്ങൾ അമ്മാവനാണ്, ഞാനൊന്നും പറയാൻ പാടില്ലാത്തതാണ്. എന്നാലും ഞാൻ പറയാം, പിടിച്ചൊന്ന് പൊട്ടിക്കണമെന്ന് എനിക്ക് തോന്നിയതാ. പക്ഷെ അയാളൊരു SI അല്ലേ, ഈ കാക്കി വേഷത്തിനൊരു മാന്യത നമ്മൾ കൊടുക്കണല്ലോ. അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു. ഇതൊക്കെ ഇപ്പൊ എവിടുന്ന് കേറി വരുന്നു? ഒരമ്മാവൻ. എന്തമ്മാവൻ? ഈ അമ്മാവന്റെ ഫുൾ ചരിത്രം കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു. മോഹൻ സാറിന് ശ്രീദേവി അമ്മയുടെയും കല്യാണം നടക്കാതിരിക്കാൻ അതിശക്തമായി പാര വെച്ച വിദ്വാനാണ് അത്ര ഇദ്ദേഹം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇതുവരെ ഇങ്ങോട്ട് വരാതിരുന്നത്. വരാൻ മോഹൻ സാർ സമ്മതിച്ചില്ല. ഡാഡി സമ്മതിക്കാത്ത ആളുകളെ നമുക്കും വേണ്ട. എടുത്ത് ചാടി വഴക്കൊന്നും പറയാൻ പോണ്ട. ഐ വോണ്ട് അലോ ദം ടച്ച് മീ, ബട്ട് ഡോണ്ട് ബി അറഗന്റ് മനു. കെട്ടിപ്പിടിക്കാൻ വന്നാ ഞാൻ ഇടിക്കും. പ്ലീസ് മനു. എല്ലാവരും എന്റെ പിന്നാലെ പോന്നാ മതി. എന്റെ പൊന്നു മക്കളെ, മക്കളെ, അനാഥരാക്കിയിട്ട്
നിങ്ങളുടെ അച്ഛനും അമ്മയും പോയി കളഞ്ഞല്ലോ. പക്ഷെ ഇനി നിങ്ങൾ അനാഥരല്ല, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്. ആരെങ്കിലും കെട്ടിപ്പിടിച്ച അടങ്ങുമെങ്കിൽ എന്നെ പിടിച്ചോളൂ, രണ്ടാളും. ആ കുട്ടികളെ ഡ്രസ് ചീത്തയാവും, അതുകൊണ്ടാ. ഏത് ഡ്രസ്സിനെക്കാളും വലുതാണോ രക്തബന്ധം? അങ്കിൾ എപ്പോ വന്നു? ഓ ശാന്തേ, ആ സ്നേഹം കണ്ട? കണ്ടു. അധികം നേരമായിട്ടില്ല മോളെ. മരണവിവരം ഞങ്ങൾ അറിയിക്കാത്തതിൽ ഞങ്ങൾക്കൊരു ദേഷ്യമില്ല. നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ, പക്ഷെ ഇവിടെ വന്ന് കയറിയതും ഇവൻ എന്റെ തമ്പയ്ക്ക് വിളിച്ചു. നമ്മുടെ വീട്ടിലെ വെറും ഒരു ശമ്പളക്കാരനല്ലേ ഇവൻ. ഇവൻ ഇത്ര അധികാരം കൊടുത്തതാരാ? ആളറിയാതെയല്ലേ അങ്കിൾ, ഞങ്ങൾ പോലും അങ്കിളിനെ കാണുന്നത് ഇപ്പോഴല്ലേ. അത് നേരാ, എന്റെ കയ്യിൽ നിന്ന് ഈ വീടിന്റെ അഡ്രസ് എങ്ങനെയോ കളഞ്ഞുപോയി, അതുകൊണ്ടാ ഇതുവരെ വരാതിരുന്നത്. ഇവിടത്തെ സ്വത്ത് മോഹിച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ വന്നത്. അങ്ങനാരും പറഞ്ഞില്ലല്ലോ. ഉള്ളിലിരുപ്പ് പുറത്തു പറഞ്ഞു പോയതാ. ഞങ്ങൾക്ക് ചെമ്മീൻ കമ്പനിയും വേണ്ട, എസ്റ്റേറ്റും വേണ്ട, ഒന്നും വേണ്ട. ഞാനൊരു എസ് ഐയാ, ഇവിടം വരെ വരിക, നിങ്ങളെ കാണുക, ആശ്വസിപ്പിക്കുക, തിരിച്ചു പോവുക. അമ്മാവനും അമ്മായിയും പോട്ടെ മക്കളെ. എന്നാ പൊന്നു ചേട്ടാ, രണ്ടാളും കാറി കെട്ടി ബസ് സ്റ്റാൻഡിൽ വിട്ടോളൂ. ഓ പോവല്ലേ, താമസിക്കണ്ട. എന്നാ പെട്ടെടുത്ത് ശാന്തേ.